കോൺഗ്രസിൽ അച്ചടക്ക നടപടി ശക്തമാക്കി കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ സ്ഥാനമാനങ്ങൾ വെറും അലങ്കാരമായി കൊണ്ട് നടക്കുന്നവരുടെ പട്ടിക നൽകാൻ ഡിസിസി പ്രസിഡന്റുമാരോട് നിർദ്ദേശിച്ചു. ഇവരെ ഗ്രൂപ്പ് നോക്കാതെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കും. തിരുവനന്തപുരം നാവായിക്കുളം വാർഡിലെ തോൽവി നേരിട്ട് അന്വേഷിക്കാനും കെപിസിസി തീരുമാനിച്ചു. ഗ്രൂപ്പിന്റെ മറവിൽ സ്ഥാനമാനങ്ങൾ നേടിയവരെ ഉന്നമിട്ടാണ് മുല്ലപ്പള്ളിയുടെ നീക്കം. പാർട്ടി യോഗങ്ങളിലോ സമരപരിപാടികളിലോ പങ്കെടുക്കാതെ പദവികൾ വെറും അലങ്കാരത്തിനായി കൊണ്ടു നടക്കുന്നവർക്കാണ് പിടിവീഴുന്നത്. ഇവർ ഏത് ഗ്രൂപ്പുകാരായാലും കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കും. ബ്ലോക്ക്, മണ്ഡലം, DCC തലത്തിലുള്ള ഇത്തരക്കാരുടെ ലിസ്റ്റ് എത്രയും വേഗം നൽകാനാണ് ജില്ലാ അധ്യക്ഷന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് സമ്മർദ്ദം ശക്തമാകുമെന്നതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമ്പൂർണ്ണ പുനഃസംഘടന എളുപ്പമാകില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കാത്തവരെ സ്വയം കണ്ടെത്തി ഒഴിവാക്കുന്നത്. മനഃപൂർവ്വം പേരുവെട്ടിയെന്ന പേരുദോഷവും ഒഴിവാകും. പ്രസിഡന്റ് പങ്കെടുക്കുന്ന ജില്ലാ നേതൃയോഗങ്ങളിൽ വരാത്തവർക്കെതിരെയും നടപടി തുടങ്ങി. കാസർഗോഡ് രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നേതാവിന്റെ അസാന്നിധ്യം കൊണ്ട് അത് വളരെ കോൺസ്പിക്യസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ടാകും, അവർക്കെതിരായിട്ട് വിശദീകരണം ചോദിക്കും. വരാൻ പോകുന്ന നാളുകളിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമീപനം അത് തന്നെയാണ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നാവായിക്കുളം വാർഡിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയതിന് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കും. DCC പ്രസിഡന്റിനോട് വിശദീകരണം ചോദിച്ചതിന് പുറമെ KPCC നേരിട്ട് അന്വേഷിക്കും. അടുത്ത ശനിയാഴ്ച പ്രസിഡന്റിന്റെ ജില്ലാ പര്യടനങ്ങൾ അവസാനിക്കുന്നതോടെ കൂടുതൽ ശുദ്ധീകരണ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. BG തോമസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.